നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ബഹ്റൈനെതിരായ തോൽവിക്ക് പിന്നാലെ യൂറോപ്യൻ സംഘം ബെലാറസിനെതിരെയും ഇന്ത്യക്ക് തോൽവി തന്നെ. ബഹ്റൈനെതിരെ 2-1 തോൽവിയായിരുന്നു വഴങ്ങിയതെങ്കിൽ ബെലാറസിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകളുടെ തോൽവിയായിരുന്നു വഴങ്ങേണ്ടി വന്നത്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ നിരാശപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നു തന്നെ പറയാം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ യുവേഫ ടീമുകളോട് ഇതിനു മുന്നേ ആകെ മത്സരിച്ചത് വെറും 16 തവണയായിരുന്നു. അതിൽ ഒരെണ്ണം പോലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ വിജയം കണ്ടെത്താനായിട്ടില്ല എന്നതോർക്കുക. 1960 ഒളിമ്പിക്സിൽ ഫ്രാൻസിനെതിരായ സമനിലയും 1993 നെഹ്റു കപ്പിൽ ഫിൻലാൻഡിനെതിരെ ഒരു സമനിലയുമാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ. 1-ാം റാങ്ക്ക്കാരായ ബെൽജിയം, ഗരാത്ത് ബെയിലിൻ്റെ വെയിൽസ് തുടങ്ങിയ യൂറോപ്യൻ കരുത്തരോട് കളിച്ച പരിചയസമ്പത്തുമായി എത്തിയ ബെലാറസിനു മുന്നിൽ യുവ ഇന്ത്യൻ നിര മോശമല്ലാത്ത പ്രകടനം തന്നെ നടത്തി എന്നു തന്നെ വേണം പറയാൻ. കേരള ബ്ലാസ്റ്റേഴ്സിനായി ഈ സീസണിൽ അരങ്ങേറ്റ മത്സരം കളിച്ച മികച്ച പ്രകടനം തന്നെ നടത്തിയ ഹർമിപ്പാം റുയിവയും ഇന്ത്യൻ ദേശീയ കുപ്പായത്തിൽ അരങ്ങേറിയപ്പോൾ 7 മാറ്റങ്ങളുമായിരുന്നു ഇന്ത്യ കളത്തിലിറങ്ങിയത്. ആദ്യ പകുതിയിൽ മോശമല്ലാത്ത പ്രകടനം നടത്തി മികച്ച പ്രതിരോധമൊരുക്കി ഗോൾരഹിത സമനിലയിൽ ബെലാറസിന് കൊടുക്കാനായെങ്കിലും 2-ാം പകുതിയുടെ തുടക്കം ത്തിൽ തന്നെ ഒരു ലോങ് ബോളിൽ പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി ബൈക്കോവ് ബെലാറസിനെ മുന്നിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് 68-ാം മിനിറ്റിൽ ജിങ്കന്റെ മിസ്റ്റേക്കും മത്സരത്തിന്റെ അവസാന നിമിഷം ചിംഗ്ലൻസനയുടെ മിസ്റ്റേക്കും ഗോളിൽ കലാശിച്ചതോടെ ഇന്ത്യക്ക് 3 ഗോളിന്റെ കനത്ത തോൽവി തന്നെ വഴങ്ങേണ്ടി വന്നു. എങ്കിലും യുവതാരങ്ങൾക്കായി ദേശീയ കുപ്പായത്തിൽ ഒഴിവുകൾ ആവശ്യമാണ് എന്ന വ്യക്തമായ സൂചന നൽകുന്ന പ്രകടനം തന്നെയായിരുന്നു റോഷൻ സിംഗ്, റഹീം അലി, ഡാനിഷ് ഫാറൂഖി, ഹർമി പാം, വിപ്പി സുഹൈർ തുടങ്ങിയ താരങ്ങളൊക്കെ കാഴ്ചവെച്ചത് എന്നിൽ സംശയമേയില്ല.